തിരുവമ്പാടി പഞ്ചായത്തിലെ ചേപ്പിലംകോഡ് കോളനിയിൽ ക്ഷേമ പെൻഷനുകൾ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ലെന്ന് പരാതി. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കോളനിയിലെ കുടുംബങ്ങൾ. അതേസമയം സർക്കാർ ഫണ്ട് എത്താത്തത് കൊണ്ടാണ് വിതരണം ചെയ്യാത്തതെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. വിഷുവിന് മുൻപായി 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. എന്നാൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട ചേപ്പിലംകോട് SC കോളനിയിൽ ഈ വിഷുദിനത്തിലും പെൻഷനായി കാത്തിരിക്കുകയാണ് കുടുംബങ്ങൾ. വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ കൊണ്ടുവരും വിചാരിച്ചിരുന്നു പെൻഷൻ. ഇന്നലെ ഞാൻ കുറേ രാവിലെ തൊട്ട് കാത്തു നിൽക്കുന്നുണ്ട് പെൻഷൻ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അച്ചെങ്കിൽ ഒന്നിനും എനിക്ക് കഴിയാത്തതാണ്. ഞാൻ 10-28 കൊല്ലമായി ഞാൻ മരുന്നൊക്കെ കഴിക്കുന്ന പോരെ, നേട്ട് ഇറങ്ങാതെ നിൽക്കുന്ന ആളാണ്. കോളനിയിൽ ഇത്തരത്തിൽ നിരവധി പേരാണ് ഇതുപോലെ പെൻഷൻ കിട്ടാതെ വിഷുദിനത്തിൽ ദുരിതത്തിലായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു കുടുംബശ്രീയിലൊരു മെമ്പർ സരോജിനി എന്നൊരാൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസമായിട്ട് പറയുന്ന പെൻഷൻ വന്നിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് എത്തും കൊണ്ടു തരണമല്ലോ, അപ്പോൾ വിഷുവാകുമ്പോൾ തലേസെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു. അപ്പോൾ അവർ ഇന്ന് രാവിലെയും വന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ പെൻഷൻ കിട്ടിയിട്ടില്ല, എന്താ ചെയ്യാൻ. അപ്പോൾ ഒരിക്കലും ആ പെൻഷൻ കിട്ടാത്തൊരു വിഷമം അവർ നമ്മളോട് പറഞ്ഞു. കാരണം അവരൊരു വിധവയാണ്, അതുപോലെ തന്നെ ഒരു നിത്യരോഗിയാണ്. അപ്പോൾ 2 മാസത്തെ മാർച്ച് ഏപ്രിൽ മാസത്തെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കൈ കിട്ടുമ്പോൾ പല പ്ലാനിങ് ഇവർ ചെയ്തിട്ടുണ്ടാവും. സർക്കാരിൻ്റെ പെൻഷൻ അലോട്ട്മെൻറ്റ് ഫണ്ട് ബാങ്കിലേക്ക് എത്താത്തതാണ് പെൻഷൻ വിതരണം വൈകാൻ കാരണമെന്നാണ് വിതരണ ചുമതലയുള്ള തിരുവമ്പാടി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ പറയുന്നത്. ബാങ്കിൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകി വരുന്നുണ്ട്. 14, 15 തീയതികളിൽ ബാങ്ക് അവധിയായതാണ് വിതരണത്തിന് തടസ്സമായത്. 16-ആം തീയതി പൂർണ്ണമായും പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുമെന്നും ബാങ്ക് പ്രസിഡന്റ് ജോളി ജോസഫ് പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പണം അലോട്ട്മെന്റ് ആയിട്ട് ബാങ്ക് ട്രഷറിയിൽ നിന്ന് ബാങ്കിലേക്ക് കയറ്റിയിട്ടില്ല. 14, 15 തീയതികളിൽ ബാങ്ക് അവധിയാണ്. നാളെ 16-ആം തീയതി വർക്കിംഗ് ഡേ ആണ്. നാളെ പൂർണ്ണമായ പണം കൊടുത്തു തീർക്കും. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.